തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്തവരെ എന്തിനും എപ്പോഴും ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന രീതി സാമൂഹ്യ മാധ്യമങ്ങളിൽ പതിവെന്ന് ജോൺ ബ്രിട്ടാസ് എംപി. വസ്തുത പരിശോധിക്കാതെയാണ് പലരും യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരെ തള്ളി പി കെ ശ്രീമതി ടീച്ചറും രംഗത്തെത്തി. ചിന്താ ജെറോമിനെതിരെയുള്ള ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി പുറത്തുവന്നു. വിവരവും വിദ്യാഭ്യാസമുണ്ട് എന്ന് അഹങ്കരിക്കുന്നവരുമാണ് ഇത്തരം വേട്ടയാടലിന് നേതൃത്വം നൽകുന്നത്. തുടർച്ചയായി വേട്ടയാടപ്പെടുന്നവരുടെ പട്ടികയെടുക്കുകയാണെങ്കിൽ അതിന് മുൻപന്തിയിൽ വരുന്നയാളാണ് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമെന്നും ജോൺ ബ്രിട്ടാസ് എംപി പ്രതികരിച്ചു. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ വിഷലിപ്തമായ ആക്രമണങ്ങൾക്ക് ഇരയാക്കുക എന്നത് ഒരു വിനോദം പോലെ കൊണ്ടു നടക്കുന്നവരുണ്ട്. അവർ ഡോക്ടറേറ്റ് നേടിയതിനെ പോലും ആക്രമണത്തിനുള്ള കാരണമാക്കാൻ ചിലർ ശ്രമിച്ചു എന്നത് നമ്മുടെ രാഷ്ട്രീയ സംവാദ പ്രക്രിയയുടെ നിലവാര തകർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. കഠിനാധ്വാനം ചെയ്ത് കിട്ടിയ അംഗീകാരമാണ് ചിന്തയുടേതെന്ന് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു. കേരള സർവകലാശാലയിൽ നിന്ന് ഇതുപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടാൻ കഴിഞ്ഞവർ ഇന്നത്തെ യുവനിരയിൽ എത്ര പേരുണ്ടെന്നും അവർ ചോദിച്ചു. അതിനിടെ ചിന്താ ജെറോമിനെതിരെയുള്ള ആരോപണം വ്യാജമെന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ പുറത്തുവന്നു. ചിന്ത സർക്കാർ ആനുകൂല്യവും ഗവേഷണത്തിന് യു ജി സി ആനുകൂല്യവും പറ്റിയെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആക്ഷേപം ഉയർന്നത്. 2014 യു ജി സി നെറ്റ് പരീക്ഷ എഴുതിയാണ് ചിന്താ ജെറോം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ യു ജി സി ജെ ആർ എഫ് നേടുന്നത്. ഈ ഗവേഷണം തുടരുന്നതിനിടയിൽ 2016 ഒക്ടോബറിൽ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സണായി സർക്കാർ ചിന്തയെ നിയമിച്ചു. യു ജി സി ജെ ആർ എഫ് ഉപേക്ഷിക്കാനും ഫുൾ ടൈം ഗവേഷണം പാർട്ട് ടൈം ആക്കി മാറ്റുന്നതിനുള്ള അപേക്ഷ ചിന്ത കേരള സർവകലാശാലയ്ക്ക് നൽകി. 2017 ജനുവരി 17 ഉത്തരവ് സർവകലാശാല ചിന്തയുടെ അപേക്ഷ അംഗീകരിച്ചു. 2016 മെയ് വരെയുള്ള ഫെലോഷിപ്പ് ആനുകൂല്യം മാത്രമാണ് ചിന്ത കൈപ്പറ്റിയത്. 5 മാസത്തെ ഫെലോഷിപ്പ് കുടിശ്ശിക സർവകലാശാല ചിന്തയ്ക്ക് നൽകാനുണ്ട്. എന്നാൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സണായതോടെ അത് വാങ്ങേണ്ടതില്ല എന്ന് ചിന്ത തീരുമാനിച്ചു. വസ്തുത ഇതാണെന്നിരിക്കെ ചിന്താ ജെറോമിന്റെ ഗവേഷണത്തിന്റെ ഖ്യാതി ഇല്ലാതാക്കാനാണ് രാഷ്ട്രീയ എതിരാളികൾ കരുതിക്കൂട്ടി ആക്രമിക്കുന്നത് എന്ന് വ്യക്തം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.